ഹലോ, നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് കൽക്കണ്ടമാണ്. സാധാരണയായിട്ട് നമ്മൾ കൽക്കണ്ടം കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ അവർക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കാനാണ് എടുക്കുന്നത്. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് അൺപ്രോസസ്ഡ് ഷുഗറാണ് എന്ന് പറയുമ്പോൾ സാധാരണ പഞ്ചസാര പോലെ തന്നെയാണ്. ഇതും പഞ്ചസാര പൊടി, ഇത് പൊടിച്ചാൽ പഞ്ചസാരയായി. പിന്നെ ആ പ്രോസസ്സിങ്ങിൽ പഞ്ചസാരയിൽ ചേർക്കുന്ന കുറച്ച് എന്തെങ്കിലും കെമിക്കൽസോ അങ്ങനത്തെ എന്തെങ്കിലും മായം ചേർക്കാറുണ്ടല്ലോ, അതൊന്നും കൽക്കണ്ടിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് അത് മേടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പഞ്ചസാരയെ അപേക്ഷിച്ച് ചെറിയ തോതിലൊക്കെ നല്ലത് തന്നെയാണ്. ഷുഗർ തന്നെയാണെങ്കിൽ പോലും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും, വലിയ വിലയൊന്നുമില്ല. സാധാരണ നമ്മളിത് കാണാറുള്ളത് ഹോട്ടലുകളിൽ നമ്മൾ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് പെരും ജീരകവും ആയിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ, പെരും ജീരകവുമായി ചേർത്ത് ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്രീത്ത്, നമ്മുടെ ഒരു ശ്വാസം മെച്ചപ്പെടാനായിട്ട്, അതായത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ, നോൺ വെജൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വായയിലൊക്കെ ഒരുപാട് സ്മെല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ പോകാനായിട്ട് കൽക്കണ്ട് സഹായിക്കും. അതുപോലെ പെരിഞ്ചീരകം സഹായിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് നല്ലൊരു ദഹനം കിട്ടാനും കൂടി വേണ്ടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ പെരിഞ്ചീരകം മായി ചേർത്തിട്ട് കൽക്കണ്ടം ജസ്റ്റ് ഒന്ന് നമ്മൾ ചവച്ചിറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വായുനാറ്റം പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വായു, അതായത് നമ്മുടെ ശ്വാസം ശുദ്ധീകരിക്കാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. ഇനി ചെറിയ ജീരകമായിട്ട് കഴിക്കുകയാണെങ്കിലോ, നമുക്ക് ജലദോഷമൊക്കെ ഉള്ള സമയത്ത് തൊണ്ടയിലൊക്കെ കഫം തിങ്ങിക്കിടക്കാറുണ്ട്. അത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെ നമുക്ക് തോന്നാറുണ്ട്, ഇങ്ങനെ കഫം നമുക്ക് ഇങ്ങനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മൾ. ആ സമയത്ത് പതിയെ കുറച്ച് കൽക്കണ്ടും ജീരകവും വായയിലിട്ട് ചവച്ച് അതിൻ്റെ നീര് പതിയെ ഇറക്കുകയാണെങ്കിൽ നമുക്ക് ഈ കഫം അങ്ങ് പതിയെ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാനായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ചുമയ്ക്കും നല്ല ആശ്വാസം കിട്ടും ഈ ചെറിയ ജീരകവുമായിട്ട് കഴിക്കുകയാണെങ്കിൽ. ഈ ഒരു രീതിയിൽ തന്നെ ഉപയോഗിച്ചാൽ മതിയാവും. ഇപ്പോൾ ആടലോടകത്തിൻ്റെ ഇലയും ജീരകവും വറുത്ത് പൊടിച്ച് കൽക്കണ്ടവും ചേർത്ത് പൊടിച്ച് തേനിൽ ചാലിച്ച് കഴിക്കാറുണ്ട്. ഇനി കുരുമുളകിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിലോ, കുരുമുളകിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള ചുമയും ഉടനടി മാറും. അതിനായിട്ട് നമുക്ക് വെറും ഒരു കുരുമുളക് മാത്രം ആവശ്യമുള്ളൂ. കൽക്കണ്ടുമായി ചേർത്ത് കടിച്ച് പതിയെ അതിൻ്റെ നീരിറക്കുക. നിങ്ങൾക്ക് തൊണ്ടവേദന ഉണ്ടെങ്കിൽ അത് മാറും, തൊണ്ടയിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ മാറും, അതുപോലെ തന്നെ കുത്തി കുത്തിയുള്ള ചുമയുണ്ടെങ്കിലും മാറും. കാരണം കൽക്കണ്ടവും അതുപോലെ തന്നെ കുരുമുളക് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അണുക്കളെല്ലാം നശിപ്പിച്ച് തൊണ്ടയെ നല്ല ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൽക്കണ്ട എന്തായാലും വീട്ടിൽ മേടിച്ച് വെക്കുക. ഇതൊന്നും കൂടാതെ ഇതിന് ഒട്ടേറെ ഗുണങ്ങൾ വേറെയുണ്ട്. നിങ്ങൾക്ക് തലവേദനയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കഷ്ണം കൽക്കണ്ട എടുത്തിട്ട് നാവിൽ വെച്ച് പതിയെ നുളഞ്ഞുകൊണ്ടിരുന്നാൽ തലവേദന കുറയുന്നതായിട്ട് അനുഭവപ്പെടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.